ഇപ്പൊ എല്ലാവരും വിചാരിക്കും പൈസ ഉള്ളവർക്ക് മാത്രം കളിക്കാൻ പറ്റും, പൈസ ഇല്ലാതെ ഹോൾഡ് ഉള്ളവർക്ക് മാത്രം കളിക്കാൻ, അത് തെറ്റായ ധാരണയാണ്. അത് കിട്ടാത്തവര് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നടരാജൻ എന്ന് പറയുന്ന ഒരു പ്ലെയർക്ക്, നടരാജൻ തമിഴ്നാട്ടിൽ, ഞാൻ പറയുന്നത് കേരളത്തിനുമല്ല, തമിഴ്നാട്ടിൽ നിന്ന് വളരെ കുഗ്രാമത്തിൽ ജീവിക്കുന്ന നടരാജൻ, ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഒരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാതെ നടരാജൻ വെറും ടെന്നീസ് ബോൾ കളിച്ച് നടക്കുന്ന, വളരെ നമ്മളെ നമുക്കൊക്കെ മൂന്ന് നേരം നാല് നേരം ഭക്ഷണം കഴിക്കും. നടരാജൻ എന്ന് പറയുന്ന ഫാമിലി ഞാൻ അറിഞ്ഞിടത്തോളം രണ്ടു നേരം തന്നെ ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആവുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ് വിമൺ ടീം തന്നെ സ്റ്റേറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ മിനിമം ഒരു 2 lakhs, 3 lakhs ഒക്കെ അവർ എയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20,000, 25,000 അവർക്ക് മാസം കിട്ടുന്ന പോലെയാണ്. എത്ര പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം 38 സ്റ്റേറ്റ് അസോസിയേഷനാണ് ബിസിസി നടന്നത്. 38 സ്റ്റേറ്റ് അസോസിയേഷനിൽ ഏകദേശം 3 കാറ്റഗറികളാണ് വിമൻസിൻ്റെ മാച്ച് നടക്കുന്നത്. അണ്ടർ 19, അണ്ടർ 23 ആൻഡ് സീനിയർ വുമൻസ്. ഓരോ കാറ്റഗറിയിലും 15 പേരെ തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 45 പേര് ഒരു സ്റ്റേറ്റ് അസോസിയേഷൻ കിട്ടും. അങ്ങനെ 38 പേര് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് എത്ര പറയാം, ഒരു 1600 അത്രയും പേരോളം വിമൻസ് തന്നെ ഇത്രയും എയിം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ഒന്നും ആവില്ല എന്ന് ചിന്തിക്കുന്ന പാരൻസിനാണ് ഞാൻ ഈ ഒരു മറുപടി കൊടുത്തത്. പക്ഷെ എന്നാലും കുറച്ച് മാറ്റമുണ്ട് പാരൻസിൻ്റെ കാര്യത്തിൽ. പഴയ പോലെയല്ല, സ്പോർട്സിൽ കുറച്ചുകൂടെ വീട്ടുകാർക്ക് താല്പര്യമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം IPL തുടങ്ങിയ കാര്യങ്ങൾ ജനകീയമായിട്ടാണ്. എല്ലാവർക്കും കളിച്ചാൽ രക്ഷപ്പെടാമെന്നൊരു ധാരണ വന്നു. പണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ നമ്മളെ നാട്ടിൻ പുറത്തുള്ളവർക്ക് വേറെ രക്ഷപ്പെടാമെന്നൊരു ധാരണ വന്നു. അതുകൊണ്ടാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സ്പോർട്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റൂ ഇല്ലെന്നുള്ളത്. നടരാജൻ എന്ന് പറയുന്ന ഒരു പ്ലെയർക്ക്, നടരാജൻ തമിഴ്നാട്ടിൽ, ഞാൻ പറയുന്നത് കേരളത്തിനൊന്നുമല്ല, തമിഴ്നാട്ടിൽ നിന്ന് വളരെ കുഗ്രാമത്തിൽ ജീവിക്കുന്ന നടരാജൻ, ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഒരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാതെ നടരാജൻ വെറും ടെന്നീസ് ബോൾ കളിച്ച് നടക്കുന്ന, വളരെ നമ്മളെ നമുക്കൊക്കെ മൂന്ന് നേരം നാല് നേരം ഭക്ഷണം കഴിക്കും. നടരാജൻ എന്ന് പറയുന്ന ഫാമിലി ഞാൻ അറിഞ്ഞിടത്തോളം രണ്ടു നേരം തന്നെ ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആവുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന നടരാജൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ചിട്ട് ഈ ഒരു ലെവലിലെത്തി IPL പ്ലെയറായി ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ അത് ജനകീയമായതുകൊണ്ടും അതിൽ നന്നായി കളിക്കുന്നവരെ BCCI അല്ലെങ്കിൽ ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഇവരെല്ലാവരും അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ തമിഴ്നാട് അസോസിയേഷൻ മുതൽ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കും പൈസ ഉള്ളവർക്ക് മാത്രം കളിക്കാൻ പറ്റുന്നു, പൈസ ഇല്ലാതെ ഹോൾഡ് ഉള്ളവർക്ക് മാത്രം കളിക്കാം, അത് തെറ്റായ ധാരണയാണ്. അത് കിട്ടാത്തവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് ഫീൽഡിലും ഉണ്ടാവും, ഏത് സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തൂക്കിത്തിരിക്കുക, ഏത് രാഷ്ട്രീയത്തിലില്ലേ, സിനിമയിലില്ലേ. അപ്പൊ അത് അത് അതിന്റെ ഒരു വേറൊരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരാളുടെ മകനോ അല്ലെങ്കിൽ അനിയനോ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ അറ്റ്മോസ്ഫിയറായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അത് ഇവരുടെ ഹോൾഡ് മാത്രമല്ല, എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ ദുൽഖർ, അത് മമ്മൂട്ടിന്റെ മോനായതുകൊണ്ട് അല്ല, മമ്മൂട്ടി എന്തൊക്കെ ചെയ്യുന്നു. എൻട്രി നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് മമ്മൂട്ടി, പക്ഷെ അതിൽ നിലനിൽക്കണമെങ്കിൽ അതിനുള്ള എഫേർട്ട് വേണം. പക്ഷെ അത് എന്തുകൊണ്ട് ദുൽഖർ കിട്ടിയെന്ന് വെച്ചാൽ ദുൽഖർ മമ്മൂട്ടിനെ കണ്ടു വളരുന്നു, മമ്മൂട്ടി എന്ന് പറയുന്നത് പ്രതിഭാസം അവിടെ നിൽക്കുന്നു. അതിപ്പോ ഏതാണെങ്കിലും മോഹൻലാലിന്റെ മകനാണ് ആരാണെങ്കിലും അത് കണ്ട് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും. നമ്മളൊന്നും ഇത് കാണുന്നില്ല, എന്നിട്ട് നമുക്ക് ഇത് ദുൽഖറിനെ പോലെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള എഫർട്ട് എടുത്താവും. അങ്ങനെയായി വന്നിട്ടുള്ളവരുണ്ട്, മക്കളെല്ലാം ഇപ്പൊ മമ്മൂട്ടിയുടെ അപ്പൻ ആക്ടറായിരുന്നില്ലല്ലോ, സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അതിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാള് വളരെ, അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ കാര്യങ്ങൾ ഓൾഡ് ഉണ്ടെങ്കിൽ ആവുള്ളൂ എന്ന് പറയുന്നത് ജനിച്ചവര് മൊത്തം ക്രിക്കറ്റേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് ഗോഡ് ഫാദർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്ന, നമ്മൾ നന്നായി അധ്വാനിക്കുമ്പോൾ നമ്മളൊന്ന് കൃഷി ചെയ്ത് തരാൻ ആൾക്കാർ വരും. നമ്മൾ അധ്വാനിക്കണം, അധ്വാനിക്കേണ്ട ആരും വരില്ല. അപ്പൊ അതെല്ലാ ഭാഗത്തും എല്ലാ ഫീൽഡിലുള്ള സംഭവം തന്നെ. പക്ഷെ നമ്മൾ ഏത് ഫീൽഡിലുള്ള അത് ഏത് ലെവലിൽ നിൽക്കുന്നവർക്കും ഇന്ത്യൻ ക്രിക്കറ്റിൽ കയറാന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഇപ്പോൾ അസുറുദ്ദീൻ, നമ്മുടെ അസുറുദ്ദീൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിന് വേണ്ടി കളിച്ച അസുറുദ്ദീൻ ഏത് ഇതാണെങ്കിലും അത് വളരെ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിനോ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ മറ്റേ മുംബൈയിൽ നിന്നുള്ള ഒരു പ്ലെയർ ഉണ്ട് ജയ്സ്വാൾ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ഒരു ഏതൊരു അക്കാഡമിയിലെ കൂരയിൽ കിടന്നുറങ്ങിയിട്ടാണ് അവൻ അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നിട്ട് അവൻ അച്ഛൻ അണ്ടർ 19 ടീമിൽ കളിച്ചു. മുംബൈ എന്ന് പറയും മുംബൈ നോക്കി ഇവനെന്തിനു കയറ്റി വിട്ടു. മുംബൈ ഇവനില് കളിയുള്ള കാരണമാണ് അവർ കയറ്റി വിട്ടത്, അല്ലാതെ ഇവനില് ഇവന് കൊടുത്ത ഇവനെന്ത് തരും, ഇവനെന്ത് കിട്ടും, ഇവന്റെ അച്ഛനെന്ത് ജോലി വേണ്ട, ഒരു 10 രൂപ എടുക്കില്ല. അപ്പോ നമ്മൾ അങ്ങനത്തെ രീതിയിൽ കാണരുത്. ക്രിക്കറ്റിനെ ഏത് കാലത്ത് ക്രിക്കറ്റിൽ ഏത് ഫീൽഡാണെങ്കിലും നന്നായി കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹൈറ്റ്സിലേക്ക്.
നന്നായി കളിക്കണം. കുർക്കുഴി നോക്കി പോകുമ്പോഴാണ് അതിൽ എന്തെങ്കിലും ബ്രേക്ക് വരുമ്പോൾ അത് ഹോൾഡുള്ളവർക്ക് കിട്ടുന്നതായിട്ട് ഒരു അവസാനിക്കും. അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തില്ല. അത്രയാണ് എനിക്ക് പറഞ്ഞത്. പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമല്ല, നമ്മുടെ ആരോഗ്യം. ഇപ്പോൾ നമ്മൾ കൊറോണ വന്നിട്ട് നിങ്ങളൊരു ലിസ്റ്റ് ഇട്ടോ, ഇതിൽ കൊറോണ ബാധിക്കാത്തത് എത്ര പേരുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ 99% സ്പോർട്സ് താരങ്ങളായിരിക്കും. ഇനി ആ 99% സ്പോർട്സ് താരങ്ങൾ കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്, ഫിസിക്കലി സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത്, മെന്റലി ഹെൽത്താണ്, ഫിസിക്കലി ഹെൽത്താണ്. അതാണ് ഈ സ്പോർട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്രിക്കറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണലി നമുക്ക് മുന്നോട്ട് പോകുകയും ചെയ്യും. അതൊരു നമുക്ക് പ്ലെയർ ആകുമ്പോൾ മെന്റൽ ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എത്ര കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ ഒരു വലിയ സ്റ്റേജ് നിൽക്കുമ്പോൾ മെന്റലി അവർ വീക്ക് ആയിപ്പോ. പല കളിക്കാരും ഡൗൺ ആയിപ്പോയ കാരണം തന്നെ മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മെന്റൽ സ്ട്രെങ്തിനുള്ള ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഷുവർ ആയിട്ട് നമ്മൾ സൈക്കോളജി ക്ലാസ്സുകളുണ്ട്. പിന്നെ അവർക്കുള്ള സ്പെഷ്യൽ മെന്റലി അവർ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ട്രീറ്റ്മെന്റുകൾ തന്നെ അവർക്ക് കൊടുക്കും. ചിലവർക്ക് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെന്റലി സ്ട്രോങ് ആവും. ചിലവര് കുറച്ച് ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർ മെന്റലി സ്ട്രോങ് ആയി വരിക. അവർ ഫൈറ്റിംഗ് മെന്റാലിറ്റി അവർക്ക് വരും. അത് ഓരോരുത്തരും നോക്കിയിട്ട് ഇൻഡിവിജ്വൽ, അതായത് അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള അവരുടെ കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവരുടെ സൈക്കോളജി വർക്കൗട്ട് ചെയ്യുക. ചിലവർ ഡിസ്കറേജ് ചെയ്ത് ചിലപ്പോൾ ഡൗൺലേക്ക് പോകും, ചിലവർ എൻകറേജ് ചെയ്ത് ചിലപ്പോൾ അവർ ഓവർ ഇതായിട്ട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് കൊള്ളണം. അപ്പോൾ അവരെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ അതിന് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സോണി ജോ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ് സ്പോർട്സ് സൈക്കോളജി ചെയ്യുന്നത്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടാണ് സ്പോർട്സ് സൈക്കോളജി. അപ്പോൾ ആ ഒരു വിഭാഗം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മെന്റലി അവർ സ്ട്രോങ് ആക്കുന്നു. അത് ചെറിയ കുട്ടികൾ മുതൽ തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പോർട്സ് എന്ന് പറയുന്നത് മെന്റലി സ്ട്രോങ് ആക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭാസമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ അക്കാഡമിക്കലി ബ്രില്യൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ സച്ചിൻ എന്ന് പറയുന്ന ഒരാളും അല്ലെങ്കിൽ അക്കാഡമിക്കലി ഇപ്പോൾ കെ ആർ നാരായണൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും ഇവർ രണ്ടുപേരും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്കലി ബ്രില്യൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയും തോറ്റിട്ടുണ്ടാവില്ല. ലൈഫിൽ എക്സ്പീരിയൻസ് ഇപ്പോൾ APJ അബ്ദുൽ കലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ എക്സ്പീരിയൻസിൽ തോറ്റിട്ടുണ്ടാവും. പക്ഷേ അവർ ആ ഒരു പഠനത്തിലോ ഒന്നിലും തോറ്റിട്ടുണ്ടാവും. പക്ഷേ സ്പോർട്സ് താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര ഏറ്റവും കൂടുതൽ ടക്ക് ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ തോറ്റിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തോൽവി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും കളിക്കുന്നത്. പക്ഷെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യും, ജയിച്ചു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആവാതെ നെക്സ്റ്റ് മാച്ച് ജയിക്കാൻ പോകും. ഇതാണ് സ്പോർട്സിലുള്ളത്. പക്ഷേ പഠനത്തിൽ വരുമ്പോൾ ഈ അക്കാഡമിക് വരുമ്പോൾ നമ്മൾ ജയിച്ചുകൊണ്ടേ എല്ലാവരും. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല പഠനത്തിൽ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷയിൽ തോറ്റിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയി. പക്ഷെ എനിക്കൊരു ഫിസിക്കലി അല്ലെങ്കിൽ എന്താ പറയാ സ്പോർട്സിൽ എനിക്ക് ഒരുപാട് തോൽവികൾ ഞാൻ നേരിട്ടുള്ള കാരണം നമ്മുടെ ലൈഫിൽ ചെറിയൊരു ഡൗൺ വന്നാലും നമ്മൾ അതിനെ വിഷമം ഉണ്ടാവണം നമ്മൾ അതിന് കൊടുക്കുന്ന സീരിയസ്നെസ് ആണ്. പക്ഷെ അതിൽ നമ്മൾ ഓവർകം ചെയ്തു ആകെ ഡൗൺ ആയി പോയില്ല. ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ആകെ ഡിപ്രഷനിലേക്ക് പോയില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, സ്പോർട്സ് താരങ്ങളുടെ പ്രത്യേകത. ലൂംസിന്റെ ഫ്യൂച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുട്ടികളുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് ഇൻഡോർ ഉണ്ട്, ആസ്ട്രോ ടർഫ് ഉണ്ട്, ഫ്ലഡ്ലൈറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പുറത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ കൊറോണ കാരണം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്താണ് ഒരു കൊല്ലം മുന്നേ. പക്ഷെ കൊറോണ കാരണം നമുക്ക് സ്പോൺസർ റെഡി ചെയ്ത് തരും. അപ്പൊ ആ കൊറോണ കാരണം കൊറോണ എല്ലാവരും എഫക്ട് ചെയ്ത പോലെ തന്നെ സംഭവം സ്പോൺസർ ചെയ്യും, ഞങ്ങൾ എല്ലാവരും എഫക്ട് ചെയ്തപ്പോൾ നമുക്ക് അത് പറ്റിയില്ല. അപ്പോൾ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഒരു 5 വയസ്സ് മുതൽ ഒരു 17 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ക്രിക്കറ്റിനെ, നമ്മൾ ബേസിക് ക്രിക്കറ്റിനെ വളർത്തിയെടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നാച്ചുറൽ ടാലൻറ്റിൽ വരുന്ന കുട്ടികളുണ്ട്, അവരൊക്കെയാണ് കുറെ കളിക്കുന്നത്. പക്ഷെ അവർക്ക് കൂടി ബേസിക് കൂടി കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹയർ ലെവലിൽ ശോഭിക്കാം. ഇതല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക സ്കൂൾ മീറ്റിലൊക്കെ നടക്കുന്ന പോലെ ആയിരിക്കും. സ്കൂൾ മീറ്റിൽ നോക്കുമ്പോൾ കേരളമാണ് ടെൻത്ത് ഓഫ് അത്ലറ്റിക് മീറ്റ് എടുത്ത് നോക്കും. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് കുറവാണ്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല. അതെന്താ വെച്ചാൽ ബേസിക്കിൽ നിന്ന് എല്ലാവരും വരുന്ന അവർ അപ്പോഴത്തെ ആ ഒരു ഫിസിക്ക് വെച്ചിട്ട് അവർക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അത് മാക്സിമം അവർ ഔട്ട്പുട്ട് എടുത്തിട്ട് എന്നിട്ട് പറയാം നമ്മൾ മാക്സിമം വലിച്ചെടുത്ത് കരിമ്പിഞ്ചണ്ടി ആക്കണ പോലെ ആക്കി അവരുടെ ഫിറ്റ്നസ് ഒന്നും നോക്കേണ്ട ലെവലിലേക്ക് വരും. അവർ കുറ്റം പറയല്ല, ബട്ട് അതാണ് വരുന്നത്. അതുകൊണ്ട് പിന്നീട് അവർക്ക് വളർച്ച വരുന്നില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 5 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 6 വയസ്സ് മുതൽ അവർക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ പ്രായത്തിൽ എന്താണോ കൊടുക്കേണ്ടത് അത് മാത്രം കൊടുത്തുകൊണ്ട് അധികം എഫേർട്ട് കൊടുക്കാതെ അധികം ഹാർഡ് ഹെവി വർക്കൗട്ടുകളൊന്നും കൊടുക്കാതെ കൊടുത്ത് പതിവതി അവരുടെ അറ്റ്മോസ്ഫിയറിക് ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി സ്ട്രോങ് ആക്കിയിട്ട് അവരെ കൊണ്ടുവരിക. അതാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അവർക്ക് ഹൈ ലെവലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അവർക്ക് ആ ബേസിക്കില് പ്രശ്നം ഉണ്ടാവില്ല, ആ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും അവർക്ക് വേണ്ടി വരിക. എന്തായാലും ഇത്രയും അറിവ് നന്ദി സാർ, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.